എപ്പോഴും നമ്മൾ വടക്കേട്ട് അറപ്പോടെ നോക്കുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ കാപ്പഞ്ചായത്തിലല്ല, കേരളത്തിലാണ്. നന്മയുള്ള ലോകമൊന്നും ഏതാണ്ട് കരടുറപ്പോടെ കൈകൾ കോർക്കുന്ന കേരളമെന്നൊക്കെ വാഴ്ത്തിപ്പാടി അങ്ങ് മണ്ടക്കയറ്റി വെച്ചിരിക്കുന്ന നാട്ടിലാണ്, വയനാട്ടിലാണ്. വൈത്തിരിക്കും ലക്കിടിക്കും ഇടയ്ക്ക് ഒരു കുന്നിൻമുകളിലെ കോളേജിലാണ്. അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട, മനുഷ്യരായി പിറന്നവരുടെ നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പായുന്ന ആൾക്കൂട്ട വിചാരണയിൽ കൊലയ്ക്കു കൊടുത്ത നിഷ്ഠൂര വാർത്ത. അങ്ങ് കാടുമേടും നടന്ന ചിത്രങ്ങൾ പകർത്തി വർണ്ണങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങളിൽ എല്ലാവരോടും ചിരിച്ചു മാത്രം മിണ്ടുന്ന 22-കാരൻ അമ്മയുടെ പൊന്നോമന പുത്രൻ പൂക്കോട്ടിലേക്ക് തീവണ്ടി കയറുമ്പോൾ ട്രാവൽ ബാഗിൽ നിറച്ചത് പ്രതീക്ഷകളാണ്. പൂക്കുല ചിതറും പോലെ ആ പ്രതീക്ഷകളെ നാനാവിധമാക്കി നാഭിയും നട്ടലും ചവിട്ടിക്കൂട്ടിയൊടുവിൽ മൂക്കത്ത് പഞ്ഞിയും വെച്ചൊരു വെള്ളത്തുണിയിൽ പുതപ്പിച്ച് വീട്ടിലേക്ക് എടുത്തപ്പോൾ അടങ്ങിയതാണ് ക്യാമ്പസ് എന്ന വിളിപ്പേരുള്ള അധോ സംഘത്തിൻ്റെ അംഗക്കലി. അവിടെ മനുഷ്യത്വമെന്ന വാക്കു തീണ്ടാത്ത ക്ഷുദ്രജീവി പ്രതിപട്ടികയിൽ മുന്നിൽ കൊടിയും പിടിച്ചു നിൽപ്പാണ് SFI മൃഗീയാധിപത്യമുള്ള ക്യാമ്പസിലെ സംഘടനാ സെക്രട്ടറി, SFI യൂണിയൻ്റെ അധ്യക്ഷൻ, യൂണിയൻ അംഗം, പ്രവർത്തകർ. ആ കലാലയത്തിലെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് പി രാജീവിൻ്റെയും ആർഷോയുടെയും വചനപ്രഘോഷണം SFI പങ്കില്ല. ഒന്നല്ല, മാരകമർദ്ദനം 3 നാളാണ്. ക്യാമ്പസിലിട്ട് ചതച്ചത് പോരാഞ്ഞ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തിട്ട് 1000 പ്രതികരണശേഷി ചത്തുപോയ പിള്ളേരുടെ മുന്നിൽ വിവസ്ത്രനാക്കി ബെൽറ്റുകൾ പൊട്ടിത്തീരും വരെ നരമേധമാ സംഘടനയുടെ ഒരു കമ്മിറ്റിയും അറിഞ്ഞില്ലെങ്കിൽ ആർഷോ താങ്കളുടെ സംഘടനയാണ് ആ കൊലയ്ക്കുകൊടുപ്പിൽ 1-ാം പ്രതി. അവരെയും പഴിക്കണ്ട. അന്ന് കയ്യിൽ കിട്ടിയ കമ്പും കുറുവടിയും ഹെൽമറ്റുമായി പ്രതിഷേധക്കാരുടെ മണ്ടയടിച്ച് കയറിയ ഗുണ്ടാ സംഘത്തിന് രക്ഷാദൗത്യ പട്ടവും സംരക്ഷണ ഭിത്തിയും ഒരുക്കിയ മൂപ്പനാണ് മാതൃകയെങ്കിൽ സൈബർ ലിഞ്ചിങ്ങും വ്യക്തിഹത്യയും ശീലമാക്കിയ സൈബർ വെമ്പാലക്കൂട്ടമാണ് വഴികാട്ടികളെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം, എന്ത് ജനാധിപത്യം, എന്ത് സോഷ്യലിസം? ആ മുദ്രാവാക്യം പൂക്കോട്ട് കൊണ്ട് ഉപ്പിലിട്ട് വെക്കാർഷോ. സമാനതകളില്ലാത്ത സംഭവം നടന്ന മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ മാത്രം 10-ാം നാളാണ് സമ്മർദ്ദത്തിൽ പ്രധാന പ്രതി പിടിയിലായതെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയും മട്ടിൽ അക്ഷരം തെറ്റാതെ സംശയിക്കണം രാഷ്ട്രീയ സംരക്ഷണം. അത്രയും ദിവസങ്ങൾ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ സാറന്മാരും ആരുമാരും ആ ചിത്രവധം അറിയുന്നില്ലെങ്കിൽ വാങ്ങുന്ന കനപ്പെട്ട ശമ്പളത്തിന് കുട്ടികളുടെ സംരക്ഷണം പോലും നൽകാൻ കെൽപ്പില്ലെങ്കിൽ അധ്യാപക വേഷമൂരി ആ ചുരത്തിന് താഴേക്കെറിഞ്ഞ് സാറന്മാരെ ഇറങ്ങി വീട്ടിപ്പോ. ഒരു പരമസാധു പയ്യനെ കാലം കൂട്ടം ഇടിച്ച് കൊലയ്ക്ക് കൊടുത്ത വാർത്ത മനസാക്ഷിക്ക് നീറ്റലാകുമ്പോഴും അന്ന് രോഹത് വിമലയ്ക്ക് വേണ്ടി കൂട്ടമായി കണ്ണീരൊഴുക്കിയ സെലക്റ്റീവ് ഡിമെൻഷ്യ ബാധിച്ച ആസ്ഥാന ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ മഹാമൗനമാണ്. ഇനിയും കിട്ടാനുള്ള അക്കാദമിക് കസേരകൾ, പതക്കഭാരങ്ങൾ, സ്വപ്നം കണ്ട് കരിമ്പടം വലിച്ചു കയറ്റിയ ഉറക്കത്തിലാണ് സാംസ്കാരിക ലോകം. ഇങ്ങനെ വാലാട്ടി നിൽക്കാൻ, വായിൽ പഴം തിരികെ അങ്ങ് പൂതലിച്ചു നിൽക്കാൻ നാണമുണ്ടോ നായകരെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.